ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട്, നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ഞാൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അതിലോട്ട് സവാള ഇട്ടെടുക്കണേ. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. സവാള നന്നായി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്തെടുത്തത്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി കൂടെ ചേർത്തെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ തക്കാളി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ച് വെച്ചതാണ്, അതുകൂടെ ചേർത്തെടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് വെളുത്തുള്ളിയും ചപ്പും കൂടെ ചേർത്തെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പൊ ഞാനിവിടെ ഇതിലോട്ട് ചേർത്തിരുന്ന മസാലപ്പൊടികളുടെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പൊ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഫിഷ് മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെയാണ് ഇതിലോട്ട് ചേർത്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഞണ്ട് ചേർത്തെടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയ്ക്ക് എല്ലായിടത്ത് എത്തുന്ന വിധം ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളമൂടെ ചേർത്തെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനിയൊന്ന് തുറന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ഞണ്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താ, നന്നായി പാകമായിട്ടുണ്ട്. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.